Hi friends, welcome to my channel. ഇന്നത്തെ റെസിപ്പി ചിക്കൻ മസാല മുട്ടക്കറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കപ്പോൾ വീഡിയോയിലോട്ട് കടക്കാം. ഓക്കെ, ആദ്യമായി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഇതിനകത്തോട്ടൊഴിക്കുക. വെളിച്ചെണ്ണ നിരത്തിടാൻ വരുമ്പോൾ അതിന് മുമ്പായിട്ട് അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ഞാൻ പരിചയപ്പെടുത്തിയില്ല. സവാളയുള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇവരെ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ചേർക്കാൻ. മുളക് പൊടിയും ചിക്കൻ മസാലയും, ഇത് രണ്ടും മാത്രമേ ഉള്ളൂ ഇത് ചേർക്കാൻ. അത് ആദ്യമായിട്ട് നമുക്കിതിനകത്തോട്ട് ഉള്ളി ഇടാം. അതിനകത്ത് ഇത്രയും ബീൻസ് ഇട്ട് നല്ലതുപോലെ ഇനി ഇതിലോട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് തക്കാളി കൊണ്ട് ചേർക്കാം. ഒരു വലിയ തക്കാളി ചെറുതായി കൊത്തിയരിഞ്ഞതാണ് ഞാൻ ഇതിനകത്തോട്ട് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നല്ലതുപോലെ വഴന്ന് ഒരുമിടം കയറി ഇളക്കി കൊടുക്കാം. അതിൻ്റെ ഇത് നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ല അരപ്പായിട്ട് തിക്കായിട്ട് നല്ലതുപോലെ നമുക്ക് ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടതാണ്. അതുവരെ ഈ ചീനി ചേർത്ത് ഇവിടെ ഇരിക്കുക. ശരിയാ. അത് വീണ്ടും നമുക്ക് കുറച്ച് എണ്ണ ഇതിനകത്തോട്ട് ഒഴിക്കാം. ഒരു ടീസ്പൂൺ എണ്ണ മതി. ഇതിനകത്തോട്ട് നമുക്ക് വേണ്ടേ ചെറുതായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ നാല് ടീസ്പൂൺ മുളക് പൊടിയാണ് ഇതിനകത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ എടുത്തു വെച്ചതാണ്. ഇത് നമുക്ക് ഇതിനകത്തോട്ട് തട്ടിയിടാം. പിന്നെ നാല് ടീസ്പൂൺ ചിക്കൻ മസാല. വേറെ ഒന്നുമില്ല, വേറെ ഒരു പൊടി ഇതിൽ ചേർക്കുന്നില്ല. ഇത് രണ്ട് പൊടി മാത്രമേ ഉള്ളൂ. ഇത് ഇതിനകത്തോട്ട് ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. നല്ലതുപോലെ അലമൂപ്പിച്ചെടുക്കണം. ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് നമുക്ക് കുറച്ച് ഒരു സ്പൂൺ ഉപ്പും കൂടി ചേർക്കുക. ഉപ്പും കൂടി ചേർക്കുക. എണ്ണ കുറച്ച് എണ്ണയും കൂടി നമുക്ക് ഇതിനകത്ത് ഒഴിക്കാം. എണ്ണയും കൂടി ഒഴിച്ച് നല്ലതുപോലെ വരട്ടിയെടുത്തതിന് ശേഷം രണ്ട് കതിർപ്പ് കറിവേപ്പിലയാണ് ഞാൻ ചേർക്കുന്നത്. കറിവേപ്പിലയും കൂടി ഇതിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം അല്ലേ മുട്ട കണ്ട രണ്ട് മുട്ട ഞാൻ നാലായിട്ട് കീറിയതാണ്. അതെടുത്ത് ഇതിനകത്തോട്ട് വെച്ചു. വെച്ചതിന് ശേഷം അതെ ഈ അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ട് ചേർത്തിരിക്കുകയാണ്. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഇതിൽ ചേർക്കുക. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. ഇതാണ് ചിക്കൻ മസാല മുട്ടക്കറി. വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റിയുമാണ് എൻ്റെ ചിക്കൻ മസാല മുട്ടക്കറി. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഓക്കെ.
ലാസ്റ്റ് മുക്കിയിട്ട് രണ്ട് ചെറുതാട്ടിച്ചിരി ഇതിന് മുകളിൽ ചെറിയ ഇച്ചിരി വെളിച്ചെണ്ണ ചാലിക്കുക. അപ്പോൾ ചിക്കൻ മസാല മുട്ടക്കറി റെഡിയാണ്. ആണല്ലേ, മുട്ടക്കറി റെഡിയായിട്ടുണ്ട്. ചിക്കൻ മസാല മുട്ടക്കറിയാണ്, വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം, സപ്പോർട്ട് ചെയ്യുകയും വേണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.